ആനകളെ കാണാനാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, സസ്പെൻസ് ഇപ്പൊ തന്നെ പൊളിക്കണ്ട അല്ലേ. നമ്മുടെ തൃശ്ശൂരില് ചേർപ്പിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇവിടെ ഒരു വീടിന്റെ പടിപ്പുര കണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ വന്നിട്ട് പറയാന്ന്. ഇതിന് തൊട്ടടുത്താണ് ആ ഒരുപാട് ആനകൾ എന്താണെന്ന് പറയാം. ആദ്യം നമുക്ക് ഇവിടുത്തെ ആനകൾ ആരൊക്കെയാണ് എന്നുള്ളത് ആദ്യം കാണാം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. നോക്കാം നമുക്ക്. ഒഴിവാക്കിയിട്ടില്ല, ചെറിയ ഉള്ള സ്ഥലത്ത് അവിടെയും വെച്ചിട്ടുണ്ടാണ്. ആരില്ല സ്ഥലമില്ല. ചേട്ടന്റെ പേരെന്താ? ഗോപിച്ചേട്ടൻ. ഗോപിച്ചേട്ടൻ ചായ കുടിക്കണ ചേട്ടനാണ് ഗോപിച്ചേട്ടൻ. രണ്ട് ചായ കൂടുതല്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ആനകളെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലം ഇല്ല കേട്ടോ. ഫോർട്ട് ആണെങ്കിലും എന്താണ് ഇത്രയധികം ആനകൾ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഒറ്റ ഈ ഒരു ഷോപ്പിൽ വന്ന് ചായ കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇവിടെ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോന്ന് ഞാൻ നോക്കണം. പക്ഷെ ആരും കാണുന്നില്ല. കുറെ പുതിയ പേരുകൾ അല്ലെങ്കിൽ പുതിയ ആനകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കാണാൻ പറ്റുന്നത് കേട്ടോ. യദുകൃഷ്ണൻ, തൃക്കടവ് ശിവരാജു, പോത്തട്ടിക്കുളം ഗോപാലൻ, തിരുവാണിക്കാവ് ജയറാം, ജയശ്രീ വാസുദേവൻ, മഞ്ഞക്കടമ്പിൽ വിനോദ്, മംഗലാനന്ദ് ഗണപതി, ചീരക്കാട്ടിൽ കർണൻ, പുതുപ്പള്ളി കേശവൻ, തായിക്കാവ് മണികണ്ഠൻ, സാഹസ് പ്രസാദ്, നന്ദിലൻ അർജുൻ, ദൈവം എന്നിവരെ അവിടുന്ന് വായിക്കും. ഇവിടെ തിരുവാണിക്കാവ് കാളിദാസൻ തന്നെ ഇവിടേക്കുള്ള കാളിദാസന്മാരാണ്. ഞാനിങ്ങനെ രാമനെ തപ്പുവാണ്. ചിറക്കൽ കാളിദാസൻ അയ്യോ നമ്മുടെ രാമൻ തന്നെ അവിടെ.
പള്ളത്തെ ബ്രഹ്മദത്തൻ നാടൊഴിപ്പിച്ച ശ്രീനിവാസൻ ബന്ധനാട്ട അർജുനൻ പടപ്പാവിലെ രാജശേഖരൻ നമ്പിലത്ത് പത്മനാഭൻ ഗുരുവായൂർ കേശവൻ നിടക്കുട്ടി കുട്ടിക്കൃഷ്ണൻ ജയമാസ നാരായണൻ അവണപ്പറമ്പ് ദാമോദരൻ ചെറുപ്പശ്ശേരി ശേഖരൻ കൊടുക്കുന്നര രാജഗോപാൽ ശരിക്കും ഇത് ആനകളുടെ ഒരു ലോകമാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് ഉഴുന്നുവടയുണ്ട്, സമൂസയുണ്ട്, പഴംപൊരിയുണ്ട്, അതിന്റെ കൂട്ടത്തിലും ആനകളുണ്ട്. ബില്ലടിക്കുന്ന സ്ഥലത്തും ആനകളുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട്, കുറേ ആനകളെ അടുപ്പിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് സന്തോഷമൊക്കെ ഇല്ലേ? അവരവരുടെ നാട്ടിലുള്ള ആനകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു ആനപ്രേമം മൂത്ത് അല്ലെങ്കിൽ ആനകളോടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട് സ്വന്തം കടയിൽ ആനകളുടെ എല്ലാ ഫോട്ടോവും വെച്ചിട്ടാണ് ആ ഒരു ആന സ്നേഹം ഈ ഒരു കടയുടെ ഉടമസ്ഥൻ പ്രകടിപ്പിക്കുന്നത്. രാജു ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ കടയാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊന്നും ചോദിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കടയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ കാത്തിരിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.